أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കരിയർ ഗൈഡൻസിനെ കുറിച്ചാണ് വിദ്യാഭ്യാസം അതിൻ്റെ പുതിയ തലങ്ങളിലേക്ക് മാറിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് പുതിയ വിദ്യാഭ്യാസ നയവും വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചല്ല നമ്മുടെ ചർച്ച പക്ഷേ അങ്ങനെയുള്ള ചൂടേറിയ ചർച്ചകളൊക്കെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നടക്കുന്നു നമ്മളെല്ലാവരും പണ്ടത്തെ പോലെയല്ല നമ്മുടെ കുട്ടിക്ക് ഒരു ജോലി വേണം എന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് നല്ല തീരുമാനമാണ് കുട്ടികൾക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവാൻ അത് വളരെ നല്ലതാണ് പഠിക്കുക പഠിക്കാൻ വേണ്ടി മാത്രം പഠിക്കുക എന്നാവുമ്പോൾ പഠനം വേണ്ടതുപോലെ മെച്ചപ്പെടാതിരിക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ പഠിക്കുന്നത് ഇന്ന ജോലിയിലേക്കാണ് എന്നത് അതി പ്രധാനമാണ് അപ്പോൾ കുട്ടികൾ പ്രസംഗം കേട്ടും പ്രസൻറ്റേഷൻ കേട്ടുമൊക്കെ ഞാൻ ഐ എ എസ് കാരനാവാൻ പോവുകയാണ് ഡോക്ടർ എഞ്ചിനീയർ പണ്ടുകാലത്ത് പല്ലവിയായി പറഞ്ഞു പോരുന്ന വാചകങ്ങളാണ് ടീച്ചർ അല്ലെങ്കിൽ ഇ ഡി ഞാനൊരു എൻഫോഴ്സ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനാവുകയാണ് ഐ ബി നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അംഗമാവാൻ പോവുകയാണ് അങ്ങനെ അതേ അല്ലെങ്കിൽ ഐ എഫ് എസ്സുകാരൻ ഞാൻ നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിലെ എംബസികളിൽ ജോലി ചെയ്യുന്ന ആളാകാൻ പോവാണ് ഞാൻ വിമാനം പറത്തുന്ന പൈലറ്റ് ആകാൻ ആഗ്രഹിക്കുന്നു പെൺകുട്ടികളെ ചിലപ്പോൾ പറയും ഞാൻ ഫാഷൻ ഡിസൈനറാകണം അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് ആകണം ഇങ്ങനെ പ്രൊഫഷനിൻ്റെ കരിയറിൻ്റെ ജോബിൻ്റെ പതിനായിരക്കണക്കിന് വഴികളാണ് ലോകത്ത് തുറക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ എസ് എസ് എൽ സി കഴിഞ്ഞു നമ്മുടെ കുട്ടികളൊക്കെ പ്ലസ് വണ്ണിന് വേണ്ടി അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ചിലരൊക്കെ അപേക്ഷിച്ചു ചിലരൊക്കെ ഇപ്പോഴും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് രൂപത്തിൽ ഏത് കോഴ്സിന് വേണ്ടി ചേരണം എന്നൊക്കെ ആശങ്കപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയില്ല രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കോഴ്സും ഒരുപോലെയാണ് അവർ കേട്ട് പരിചയിച്ചിട്ടുള്ള ആ കോഴ്സിന് നീ പോകണം ഇത് നല്ലതാണ് എന്നൊക്കെ പറയും അപ്പോൾ ഒറ്റവാക്കിൽ ആദ്യത്തെ ഒന്നാമത്തെ നിർദ്ദേശമായി നമ്മൾ വെക്കുന്നത് ഉപ്പയുടെയും ഉമ്മയുടെയും അച്ഛൻ്റെയും അമ്മൻ്റെയും ഇഷ്ടത്തിനാവരുത് കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത് അതൊന്നാമത്തെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് എങ്ങനെയാണ് കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത് എന്നാൽ പിന്നെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് പോയി തിരഞ്ഞെടുക്കുകയാണോ അങ്ങനെയുമായി കൂടെ ഇഷ്ടങ്ങളാവാം ഇൻട്രസ്റ്റുകൾക്ക് പ്രാധാന്യമുണ്ട് പക്ഷേ സാമൂഹിക സാമ്പത്തിക ശാരീരിക ഘടകങ്ങളൊക്കെ അതിൽ പ്രധാനമാണ് നമ്മുടെ മനസ്സിന് നമ്മുടെ തലച്ചോറിന് ഈ ഒരു കരിയർ സ്വീകരിക്കാവുന്ന പാകമായ അവസ്ഥ എനിക്കുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം അതിന് എട്ടാം ക്ലാസ്സിൽ ഒൻപതാം ക്ലാസ്സിലെങ്കിൽ പത്താം ക്ലാസ്സിലെങ്കിലും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാകും അഭിരുചി പരീക്ഷ ആപ്റ്റിറ്റ്യൂഡ് എന്നാ പറയുക നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ലോകത്ത് മുന്നിൽ നിൽക്കുന്ന മുൻനിരയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ പ്രാസംഗികരുണ്ട് പൊളിറ്റിക്കൻസ് ഉണ്ട് സാമ്പത്തിക വിദഗ്ദ്ധരുണ്ട് കച്ചവടക്കാരുണ്ട് ഉണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഇവരെല്ലാവരും ചെയ്യുന്ന ജോലി ഒരുപോലെയല്ല എല്ലാവരും വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെയുള്ള താൽപ്പര്യവും മാനസികമായ ആവേശവും അല്ല എന്നിരുന്ന മനസ്സിലാവും കാരണം ഡോക്ടറുടെ ഘട്ടമല്ലല്ലോ എൻജിനീയർക്കുള്ളത് എൻജിനീയർ ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് വളരെ ആവേശമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് തന്നെയും നൂറ്റി അൻപതിലേറെ പരം ഡോക്ടർമാരുണ്ട് ഡോക്ടറാകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ചിന്തിക്കേണ്ടത് ഏത് ഡോക്ടറാകണമെന്ന് നേരത്തെ തീരുമാനിക്കണം ഞാൻ പീഡിയാട്ടിഷൻ ആവുകയാണ് കുട്ടികളെ ഡോക്ടർ ബോർഡിൽ കാണാറുണ്ടല്ലോ ഞാൻ ഗൈനക്കോളജിസ്റ്റ് സ്ത്രീരോഗ വിദഗ്ധ ആവുകയാണ് അല്ലെങ്കിൽ ഞാൻ ഓൺകോളജിസ്റ്റ് ആവുക ഞാൻ ക്യാൻസർ രോഗികളെ ക്യൂർ ചെയ്യുന്ന ആളാവുകയാണ് എങ്ങനെ കൃത്യമായ ലക്ഷ്യമുണ്ടാവുക എന്നാണ് കരിയർ ഗൈഡൻസിൻ്റെ ഒരു പാഠമായി പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് ഒരു വലിയ കാര്യമായി നിങ്ങളെടുക്കുക നമ്മുടെ മനസ്സിന് നമ്മുടെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ പറ്റിയതാണോ ഇത് എന്ന് ആവേശം കൊണ്ട് വലിയ ഹോസ്പിറ്റലിൽ ഉപ്പയ കാണിക്കാൻ ക്യൂ നിൽക്കുമ്പോൾ എണ്ണൂറോ തൊള്ളായിരമോ ആയിരത്തഞ്ഞൂറോ ഡോക്ടർക്ക് ഫീസ് കൊടുത്ത് രണ്ടായിരത്തഞ്ഞൂറ് ഉപ്യേണ്ട മരുന്നു വാങ്ങി തിരിച്ചു പോരുമ്പോൾ തൻ്റെ മനസ്സിലൊരു വരെ എഴുതി വെക്കുകയാണ് ഞാനും ഇദ്ദേഹത്തെ പോലെ ഒരു ഡോക്ടറാകുമെന്ന് സത്യത്തിൽ അങ്ങനെ ഒരു മണിക്കൂറിൻ്റെ ആവേശം കൊണ്ട് ഉണ്ടായിത്തീരേണ്ട ഒരു തിരഞ്ഞെടുക്കലല്ല കരിയറിൽ വേണ്ടത് ഒരു എൻജിനീയർ തൻ്റെ മനോഹരമായ ബ്ലൂ പ്രിൻ്റ് വീടുണ്ടാക്കാൻ വേണ്ടി ഉപ്പയെ കാണിക്കുന്നത് കണ്ടിട്ട് ഞാനും ഇതുപോലെ ഒരു എൻജിനീയർ ആവുകയാണ് എന്ന് താൽക്കാലികമായ ആവേശത്തിൽ തിരഞ്ഞെടുക്കേണ്ട ഒന്നല്ല കരിയർ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമ്മുടെ ഇൻട്രസ്റ്റ് വളരെ പ്രധാനമാണ് ഇൻട്രസ്റ്റ് ഒരു ദിവസം കൊണ്ടുണ്ടായിത്തീരുന്നതല്ല അത് വർഷങ്ങളെ കൊണ്ട് ഉണ്ടായിത്തീരുന്ന ഒരു സംഗതിയാണ് അതുപോലെ തന്നെ സാമ്പത്തിക ശേഷി അതിപ്രധാനമാണ് ചില കുട്ടികൾ പറയും എനിക്ക് പൈലറ്റ് ആകണം പക്ഷേ ഫ്രീ ആയി പൈലറ്റ് പൈലറ്റാകാനുള്ള ഏവിയേഷനൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പോലും അതിൽ നാൽപ്പത്തി നാൽപ്പത്തഞ്ച് ലക്ഷം റുപ്യ വേണം ഒരാൾ പൈലറ്റായി മാറാൻ പ്രൈവറ്റ് സെക്ടറിൽ പോയാൽ അപ്പോൾ ആവേശത്ത് ഞാൻ പൈലറ്റായി പോകാൻ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്ന് ഓടി നടന്നുകൊണ്ടൊന്നും കാര്യമില്ല എൻ്റെ കുടുംബത്തിന് അത്തരമൊരു പണം മുടക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മുടെ കരിയർ സെലക്ട് ചെയ്യാൻ ഇപ്പോൾ കുട്ടികൾ സയൻസും കൊമേഴ്സും ഹ്യുമാനിറ്റീസും ഒക്കെ തിരഞ്ഞെടുക്കുന്ന വലിയ തിരക്കിലാണ് ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് അഞ്ച് ആറ് ഓപ്ഷനുകളാണ് കൊമേഴ്സിലും സയൻസിലും ഒക്കെ ഉള്ളത് പക്ഷേ ഇരു മുപ്പത്തിരണ്ടോളം ഓപ്ഷനുകൾ ഹ്യുമാനിറ്റീസിലുണ്ട് മാനവിക വിഷയങ്ങളാണ് അതിലുള്ളത് ഹിസ്റ്ററിയും ഉൾപ്പെടെയുള്ള മാനവിക വിഷയങ്ങൾ ഐ എസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അതിന് നേരത്തെ താല്പര്യമുള്ള ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്പെടുക ഹ്യൂമാനിറ്റീസാണ് എ പ്ലസ് കിട്ടിയ കുട്ടികൾ മുഴുവനും സയൻസിൽ പോയി അപ്പോഴും അപേക്ഷിക്കണം എന്ന തെറ്റായ ധാരണ നമ്മുടെ നാട്ടിലുണ്ട് അതിനർത്ഥം വേണ്ട എന്നല്ല സയൻസിനൊരു സുഖമുണ്ട് സയൻസിനാണ് ഒരു കുട്ടി ചേരുന്നതെങ്കിൽ ആ കുട്ടിക്ക് പിന്നീട് കൊമേഴ്സിലേക്ക് പോകാൻ അങ്ങനെ മാത്സ് ഉണ്ടാകും മിക്കവാറും സയൻസിൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കുട്ടിക്ക് കൊമേഴ്സ് പിന്നീട് സെലക്ട് ചെയ്യാൻ പറ്റും കൊമേഴ്സ് സെലക്ട് ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ സെലക്ട് ചെയ്യാം അതേസമയം സയൻസ് സെലക്ട് ചെയ്ത കുട്ടിക്ക് കൊമേഴ്സും എടുക്കാം സയൻസും എടുക്കാം ഹ്യൂമാനിറ്റീസ് വിഷയം തിരഞ്ഞെടുത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് പിന്നീട് മാത്സിലേക്ക് അതായത് മാത്സ് വരുന്ന കൊമേഴ്സിലേക്കോ സയൻ്റി സയൻസ് വരുന്ന സയൻസ് വിഷയങ്ങളിലേക്കോ മാറാൻ കഴിയില്ല അങ്ങനൊരു പ്രയാസമുണ്ട് പക്ഷേ അത് തിരഞ്ഞെടുക്കൽ കൃത്യമായിരിക്കണം രക്ഷിതാക്കൾ വളരെ നേരത്തെ കുട്ടികളെ പാകപ്പെടുത്തുക എന്നത് കരിയർ ഗൈഡൻസിൻ്റെ അതിപ്രധാനപ്പെട്ട രീതി അപ്പോൾ ജോലി എന്നത് അതോടൊപ്പം തന്നെ ഒരു വിശ്വാസിയാണെങ്കിൽ ഒരു നല്ല മതവിശ്വാസിയാണെങ്കിൽ അവർക്ക് പറ്റാത്ത ഒരുപാട് ജോലികളുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് തന്നെ ബിവറേജ് കോർപ്പറേഷനിലെ ജോലികൾ അതുമായി ബന്ധപ്പെട്ട ജോലികൾ അവർക്ക് ചെയ്തു കൂടാത്തതാണ് നല്ല മതവിശ്വാസികളൊക്കെ ആകുമ്പോൾ അതേപോലെ ബാങ്ക് ജോലികൾ അവർക്ക് പറ്റാത്തതാണ് അപ്പോൾ കൊമേഴ്സ് ഏരിയയിൽ അതിലേക്കാണ് സാധ്യതയുള്ളതെങ്കിൽ അതിലേക്ക് പോവാതിരിക്കണം ഇനി ഹോട്ടൽ മാനേജ്മെൻറ്റ് ഹോട്ടൽ മാനേജ്മെൻറ്റ് നല്ല ശമ്പളമുള്ള വിദേശത്തൊക്കെ വലിയ സ്കോപ്പ് ഉള്ളതാണ് പക്ഷേ വലിയ വലിയ ഹോട്ടലുകളിലാണ് പോയി ജോലി ചെയ്യേണ്ടത് അവിടെയും ബിവറേജിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാകും അവിടേക്കായിരിക്കും ഒരു പക്ഷേ പ്ലേസ്മെൻറ്റ് കിട്ടുക ആ ജോലി പോയി ചെയ്യേണ്ടി വരും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഭാവിയിൽ ഈ ജോലി കൊണ്ട് ഞാൻ ചെയ്യേണ്ടി വരുന്ന പണികൾ എന്തൊക്കെയാണ് എന്ന തിരിച്ചറിവ് ജോലിയെക്കുറിച്ച് ആവേശത്തോടെ പറയുന്ന കുട്ടികളും രക്ഷിതാക്കളും ഉണ്ടാക്കേണ്ടതാണ് ഇപ്പോൾ ഒരു കുട്ടിക്ക് രക്തം കണ്ടാൽ പേടിയുണ്ടാകും എങ്കിൽ ആ കുട്ടിയെ ഡോക്ടറാക്കാനോ ആ കുട്ടിയെ നേഴ്സാക്കാനോ പോലും പിന്നെ ബി എസ് സി നേഴ്സിങ്ങിന് പോലും പറഞ്ഞേക്കാൻ പറ്റില്ല കാരണം രക്തം എടുക്കുമ്പോൾ രക്തം കാണുമ്പോൾ കുട്ടിക്ക് തലകറക്കം വരുമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാനോ രക്തം കാണാനോ അത്തരം പ്രയാസ ഘട്ടങ്ങളെ തരണം ചെയ്യാനോ ഉള്ള മാനസികാവസ്ഥ ഇല്ലെങ്കിൽ പറ്റില്ല അപ്പം മതകരമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോഴ്സുകളാണ് ഇന്ന് പന്തലി ചിമ്പ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമന്വയ വിദ്യാഭ്യാസത്തിൽ അതിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ റഹ്മാനിയ അറബി കോളേജ് റഹ്മാനിയ അറബി കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് അതുപോലെ ഒരുപാട് മേഖലയിൽ ഗൾഫിലും പുറത്തുമായി അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കാണുമ്പോൾ ചില ആളുകൾ പറയും എൻ്റെ കുട്ടി ഒരു റഹ്മാനി ആയെങ്കിൽ എന്ന് അതേപോലെ വാഫി കോഴ്സ് ഉണ്ട് ഹുദവി കോഴ്സ് ഉണ്ട് ഒരുപാട് മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് ഇതൊക്കെ കൃത്യമായി വിലയിരുത്തുകയും എത്ര തിരക്കുണ്ടെങ്കിലും ശരി രക്ഷിതാക്കളായ ആളുകൾ ഈ തിരക്കിനിടയിൽ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കുക എന്ന ഒരു തിരക്ക് കൂടി ഏറ്റെടുക്കുകയും ഭക്ഷണവും വസ്ത്രവും സാമ്പത്തിക സൗകര്യങ്ങളുമൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ കുട്ടിക്ക് ഗൈഡ് ലൈൻ കൊടുക്കാനുള്ള സമയം കൂടി അത് കുട്ടിയുടെ കൂടെ പോയിട്ടോ ഒറ്റയ്ക്ക് ഗവേഷണ നിരീക്ഷണ പാഠങ്ങൾ ഉൾക്കൊണ്ടോ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി ചെയ്യേണ്ടതാണ് അത് അതിപ്രധാനമാണ് ഒരുപാട് തരം ബുദ്ധിയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു എല്ലാ ബുദ്ധിയും ഒരുപോലെയല്ല അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിക്ക് ഏത് ബുദ്ധിയാണ് മികച്ചു നിൽക്കുന്നത് എന്ന് നേരത്തെ തിരിച്ചറിയാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ കരിയർ തിരഞ്ഞെടുക്കണം എന്ന വളരെ പ്രധാനപ്പെട്ട സംഗതി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു